മില്ല സാന്റ ക്ലോസ്. അപ്പൊ നമ്മളെത്തിയിരിക്കുന്ന കിടില് ചൂരക്കറി വെക്കുന്ന ഒരു ഇതുമായിട്ടാണ്. അപ്പൊ നമുക്ക് അതെല്ലാം അതിന് വേണ്ട സാധനങ്ങളെല്ലാം കാണിച്ചു തരാം ഞാൻ. അപ്പൊ കൈസ് നമുക്ക് ചൂരക്കറിക്ക് വേണ്ട സാധനങ്ങൾ എന്താണ്, നമ്മളിപ്പൊ ചൂര വെട്ടി കഴുകിയൊക്കെ വെച്ചിരിക്കുകയാണ്. പിന്നെ വടക്കംപുളി വെള്ളത്തിയിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടുള്ള കൊച്ചുള്ളി, കറിവേപ്പില, ഒരു സവാള, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്. പിന്നെ വേണ്ടത് തക്കാളി ആണ് നമുക്ക് വേണ്ടത്. പിന്നെ ഞാൻ കറി വെക്കുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ചട്ടി ചൂടാക്കാനായിട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി, ഇങ്ങനെ എണ്ണ ഒഴിക്കണം. അപ്പൊ ഗൈസ് നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി, എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി കടുകാണ് ഇടേണ്ടുള്ളത്. അപ്പൊ ഗൈസ് നമുക്ക് എണ്ണ ചൂടാകുമ്പോഴാണ് കടുക് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പൊ ഗൈസ് നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ട് നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഗൈസ് നമ്മൾ കടുക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഗൈസ് നമ്മൾ ആദ്യം ഇടുന്ന കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ല കണക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഇടുന്നത് സവാളയാണ്. സവാള ഇച്ചിരി വലുതായിട്ടാണ് അരിയിട്ടുള്ളത് ഗൈസ്. അത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഞങ്ങൾക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഗൈസ് നമ്മളിപ്പോ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി വാടി വരുമ്പോ ഇച്ചിരി ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഗൈസ് എനിക്കൊന്ന് തെറ്റിപ്പോയി, വാടി വരാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഗൈസ് ഉപ്പ് ഇട്ടതിനു വെച്ചാൽ എല്ലായിടത്തും നല്ല ഇളക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ ഗൈസ് നമുക്ക് ഇതിലോട്ട് ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഗൈസ് നമുക്ക് ഉലുവ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ ഗൈസ് നമ്മുടെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പില നല്ല വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. സോറി ഗൈസ്, രണ്ടാണ് ഇടേണ്ടുള്ളത്. അപ്പോൾ ഗൈസ് നമുക്കിനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി 4 സ്പൂണാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ല ഒന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഗൈസ് നല്ല ഇതാക്കി മിക്സാക്കുമ്പോൾ ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നവർ നമ്മളിത് മൂപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇടേണ്ടുള്ള ഇനി തക്കാളിയാണ് ഗൈസ്. തക്കാളി ഇട്ട് നല്ല ഉടച്ചു കൊടുക്കണം. ഞാൻ ഉടച്ചിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ തക്കാളി നല്ലോണം ഇതിനകത്തിട്ട് ഉടച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ ഗൈസ് നമ്മൾ തക്കാളി നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി അതിനകത്തിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് തെറ്റു കൊടുത്തിട്ട് നല്ലോണം ഇളക്കുക ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ചതച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്തരം വെള്ളമാണ് നമുക്ക് ഒഴിക്കാനുള്ളത്. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഉള്ളിയൊക്കെ വാടാൻ വേണ്ടി ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ നമുക്കിനി ഉപ്പിട്ട് കൊടുക്കാം ഇത് വേവാൻ വേണ്ടി. ആവശ്യത്തിനാണ് ഉപ്പിടേണ്ടത്. അപ്പോൾ ഗൈസ് നമുക്ക് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ടാണ് നമ്മുടെ ചോര ഇടേണ്ടത്. പിന്നെ പുളിയാണ് ഫസ്റ്റ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ അരപ്പെല്ലാം നല്ലോണം തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി വടക്കം പുളിയും അതിൻ്റെ വെള്ളവും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമുക്കിനി നല്ലോണം കയറ്റില്ല മീനിലേക്ക് അരപ്പ് ഇതാക്കി കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ മീൻ ഇട്ടതിന് ശേഷം ഇതേപോലൊരു പാത്രം വെച്ച് അടച്ചു കൊടുക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ മീനിൻ്റെ അരപ്പെല്ലാം മീനിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്കിനി മണ്ട വെച്ച് കറിയപ്പെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ മീൻ കറി ഈ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇച്ചിരി ചീനി കഴിച്ചുകൊണ്ടെങ്കിൽ അതിലൂടെ തിന്നാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഗൈസ്. അപ്പം എല്ലാവരും കമൻറ്റ് ഇടുക ഇത് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണെന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. സൈനിങ് ഔട്ട്.